പക്ഷേ ഈ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ അഴിമതിയുടെ കൂത്തരങ്ങാണെന്ന് ഒരാരോപണം. ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത, നേമത്തെ സഹകരണ ബാങ്കിൽ വലിയ തട്ടിപ്പ് നടത്തി. ഏതാണ്ട് 51 കോടി രൂപ മുതൽ 61 കോടി രൂപയുടെ വരെ നഷ്ടം ആ ബാങ്കിനുണ്ടായിരുന്നു. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സഹകരണ ബാങ്കിൽ നടപ്പാകുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സഹകരണ ബാങ്കുകൾ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്നോ? സത്യം പറഞ്ഞാൽ ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാനെന്ന വ്യാജേന ഈ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പ് സംഘമായിട്ട് ഈ പ്രത്യേകിച്ച് അഴിമതിപ്പണം, കള്ളപ്പണം ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് ഒടുവിൽ ഈ സാധാരണക്കാരായ മനുഷ്യരെ പറ്റിക്കുന്ന വലിയ തോതിൽ, അത് വലിയ തോതിൽ പറ്റിച്ചു പോകുന്ന ഒരു സംവിധാനമായിട്ട് സഹകരണ ബാങ്കുകൾ മാറിയിട്ടുണ്ട്. സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു എന്നല്ല, ഒക്കെ ബാങ്കുകളാണല്ലോ. സഹകരണ പ്രസ്ഥാനത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മിൽമ സഹകരണ പ്രസ്ഥാനമാണ്, നമ്മുടെ ഊരാളുങ്കൽ സഹകരണ പ്രസ്ഥാനമാണ്, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ അമൂല് സഹകരണ പ്രസ്ഥാനമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ ആകെ ചെയ്യുന്നത് ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് അവർക്ക് ചെറിയ ഡിവിഡൻഡോ ചെറിയ പലിശയോ കൊടുത്തിട്ട് ഇത് പാവങ്ങളായ മനുഷ്യർക്ക് വലിയ പലിശയൊക്കെ കൊടുത്തുണ്ടാക്കുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഈ സംവിധാനത്തിൽ വലിയ ആരോപണങ്ങൾ, ക്രമക്കേടുകൾ, ആരോപണങ്ങൾ വരാൻ തുടങ്ങിയിട്ട് കുറേയായി. ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പോൾ കരുവന്നൂർ ആദ്യം നേമത്തെ ഇത് കണ്ടില്ലെന്നോ? എന്താ ബാങ്കിൻ്റെ കണ്ടല്ലേ, ഇത് വേറൊരു ബാങ്കാണ്, നിയമം പുതിയതാണ് അല്ലേ? അപ്പോൾ ഈ ആദ്യം വന്നത് സമീപകാലത്ത് നമ്മൾ ആദ്യം കേട്ട കുംഭകോണം, ഏറ്റവും വലിയ കുംഭകോണം കരുവന്നൂരാണ്. കരുവന്നൂർ കഴിഞ്ഞിട്ട് കണ്ടല വന്നു, തിരുവനന്തപുരം. ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ നിയമം വന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഈ വാർത്തകൾ വന്നിട്ട് മാത്രമല്ല, പല ED അന്വേഷണം നടത്തി, ED അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് അന്വേഷിക്കാൻ വന്ന ED കണ്ടെത്തിയത് വേറെ ED ക്ക് സ്വകാര്യമായ വിവരം കിട്ടിയിട്ട് മാത്രം അന്വേഷണം നടത്തിയ 12 ബാങ്കുകളിൽ ഇതിന് സമാനമായ കുംഭകോണങ്ങൾ നടക്കുന്നു എന്നാണ് ED ക്ക് കിട്ടിയ വിവരം. ഇന്നത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത, കേരളത്തിലെ ലോകായുക്തയെ, അഴിമതി നിരോധന സംവിധാനമാണല്ലോ ലോകായുക്ത, ലോകായുക്തയിലേക്ക് കേരളത്തിലെ 20 സഹകരണ ബാങ്കിലെ നിക്ഷേപകന്മാർ ചെല്ലുന്നു. അവിടെ നിക്ഷേപിച്ച പണം, അങ്ങനെയാണല്ലോ നിക്ഷേപകർക്കാണല്ലോ അതിൻ്റെ നഷ്ടം വരിക, അവിടെ നിക്ഷേപിച്ച പണം ഞങ്ങൾക്ക് അടിയന്തരമായി തിരിച്ചു കിട്ടേണ്ടതുണ്ട്. കാരണം കരുവന്നൂരിലും കണ്ടലയിലും നേമത്തും ഒക്കെ നടന്നതുപോലുള്ള കുംഭകോണം ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ബാങ്കിലും നടക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അത്യാവശ്യം വന്നാൽ ഞങ്ങളുടെ നിക്ഷേപത്തുക തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അതിവേഗത്തിൽ ഞങ്ങളുടെ നിക്ഷേപത്തുക വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ 20 സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർ ലോകായുക്തയെ സമീപിച്ചിരിക്കുന്നു. ലോകായുക്ത ഇത് പരിശോധിച്ച് ദീർഘമായി, കഴിഞ്ഞ 2 മാസത്തിനുള്ളിലാണ് ഇതൊക്കെ. അതിലൊരു ബാങ്കിൻ്റെ തമാശയാണ് ഈ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ 350 നിക്ഷേപകർ ഒരുമിച്ചാണ് പോയിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ആ ബാങ്കിലെ 350 നിക്ഷേപകർക്ക് സ്വന്തം ബാങ്കിനെക്കുറിച്ച്, അവനവൻ നിക്ഷേപിച്ച ബാങ്കിനെക്കുറിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിന് അപ്പോഴും അതിൻ്റെ ഭരണസമിതി പരാതിപ്പെടുന്നില്ല, ഭരണസമിതിക്കെതിരായിട്ട് കേസുകൾ പോയിട്ടില്ല, കേസ് ED എത്തിയിട്ടില്ല, നേരെ ലോകായുക്തയിൽ ചെല്ലുകയാണ്. 350 നിക്ഷേപകർ ഒരുമിച്ച് ഒന്നാലോചിച്ച് നോക്കാം, 350 നിക്ഷേപകർക്ക് നിക്ഷേപം തിരിച്ചു കൊടുത്താൽ പിന്നെ ആ ബാങ്ക് ഉണ്ടാവില്ല. ഇത്തരത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടിപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ലോകായുക്ത അന്വേഷണം നടത്തിയപ്പോൾ ഈ 20 ബാങ്കുകളിൽ അടിയന്തരമായി ഉത്തരവിട്ടു. ഗുരുതരമായ സാഹചര്യമുള്ള ബാങ്കുകളിൽ 10 എണ്ണത്തിന് അടിയന്തരമായി നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ഉത്തരവിട്ടു. ബാക്കിയുള്ളതിൽ ലോകായുക്ത പരിഗണിച്ച് വരികയാണ്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗുരുതരമായൊരു സിറ്റുവേഷനാണ്. സഹകരണ പ്രസ്ഥാനം, നമ്മുടെ ഏറ്റവും വലിയ അവകാശവാദം, കേരളത്തിൻ്റെ വലിയ പുരോഗതിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനങ്ങളിൽ ഒന്നായി നമ്മൾ പറയുന്നതാണ്. നമ്മുടെ ആരോഗ്യം പോലെ, വിദ്യാഭ്യാസം പോലെ ഒക്കെ നമ്മൾ അവകാശപ്പെടുന്ന, സമ്പൂർണ്ണ സാക്ഷരത പോലെയൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന, ജനകീയ ആസൂത്രണം പോലെ നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല് സഹകരണ പ്രസ്ഥാനങ്ങളാണെന്ന് പറയാം, നമ്മുടെ സമ്പദ്ഘടനയുടെ അടിത്തറ. ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന് ഒരു പരിശോധന നടത്തേണ്ട സമയമായി. സഹകരണ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഗുജറാത്തിലെ ആനന്ദ് പോലെ അത്യപൂർവമായിട്ട് വാഗ്ഭടാനന്ദൻ്റെ കാലത്തുണ്ടാക്കിയ ഈ സൊസൈറ്റി, ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി പോലെ എന്തെങ്കിലും മൗലികമായ സംഭാവനകൾ നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും രാജ്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ടോ? ഒന്ന്,
ആ കോൺട്രിബ്യൂഷൻ എന്ത് എന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഏറെ വേണ്ടത് നമ്മുടെ സഹകരണ ബാങ്കുകൾ ഇവിടുത്തെ കള്ളപ്പണത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ മറയിട്ട് പിടിക്കുന്ന ഒളിപ്പിക്കൽ കേന്ദ്രങ്ങളായിട്ട് മാറുന്നുണ്ടോ? മാത്രമല്ല ആർക്കും സംശയം പോലും തോന്നാത്ത വിധത്തിൽ, കണ്ടുപിടിക്കാനാവാത്ത വിധത്തിൽ വലിയ കുംഭകോണങ്ങൾ, തിരിമറി, തട്ടിപ്പ്, അതാണല്ലോ ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നടന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇതിലെ രണ്ട് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിലെ ഈ സഹകരണ ബാങ്കുകളൊക്കെ, സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ അതിൻ്റെ കൃത്യമായ സ്റ്റാറ്റിക്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും മലബാറിൽ അത് ഏറ്റവും കൂടുതലുള്ളത് CPM കയ്യിലാണ്. CPM നടത്തുന്ന സർവീസ് ബാങ്ക്, അത് അവരുടെ ഒരു 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 പാർട്ടി വോട്ട് ബാങ്കും കൂടിയാണ് സഹകരണ ബാങ്കുകൾ. അവരെ കുറേ പേർക്ക് ജോലി, ആ കെയർ ഓഫിൽ കുറേ പേരുടെ നിക്ഷേപം, ലോണ്, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ ഇവിടുത്തെ പാർട്ടി വളർത്തൽ കേന്ദ്രം കൂടിയാണ്. പക്ഷേ ഒരു സംശയം എന്ന് പറയുമ്പോൾ, ഈ സഹകരണ ബാങ്കുകളുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് തോന്നുന്നത് ലോൺ കൊടുക്കുക, അതിനുള്ള പലിശ ഈടാക്കുകയൊക്കെയാണ്. കൂടാതെ ഈ നിക്ഷേപം സ്വീകരിക്കുക, ഇപ്പോൾ സാധാരണ ഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അതിൽ പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ട് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പണ്ട് വരെ. ഇപ്പോൾ അടുത്ത കാലത്താണ് പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ഒരു സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി, അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലോണായിട്ട് ഒരാൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുകയും 5 ലക്ഷം രൂപ, അതായത് ആവശ്യപ്പെടുന്ന 5 ലക്ഷമാണ്, പക്ഷേ അതേ സാധനം വെച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു, എന്നിട്ട് 5 ലക്ഷം ഈ സെക്രട്ടറിയോ ഉൾപ്പെടുന്ന ഭരണസമിതി മുക്കുന്നു. ഇനി മറ്റൊരു കേസിൽ വേറൊരാൾ കൊണ്ട് ഈ സാധനം 2 ലക്ഷം രൂപയ്ക്കാണ് ഒരു ആധാരം വെക്കുന്നതെങ്കിൽ അയാളത് 6-7 ലക്ഷത്തിന് വാങ്ങുന്നു. ഇനി പാർട്ടിക്കാരൻ വരുവാണെങ്കിൽ 50,000 രൂപ സെൻറ്റിന് വിലയുള്ള സാധനത്തിന് 5 ലക്ഷം വെച്ച് ഈ ലോൺ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള തട്ടിപ്പ് വരികയും, അപ്പോൾ യഥാർത്ഥത്തിൽ പണം നിക്ഷേപിച്ചവൻ ചോദിച്ചു വരുമ്പോൾ അവന് പണം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതല്ലേ ഒരു തട്ടിപ്പിൻ്റെ രീതി? ഒരു പലതരത്തിലുള്ള, അതിൽ ചില രീതികളാണ് ഇപ്പോൾ സിമുജി പറഞ്ഞത്, പലതരത്തിലാണ്. ഈ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും ലോൺ എടുക്കേണ്ടി, എനിക്ക് എത്രയോ പേരെ അറിയാം മലബാറിലെ പല സഹകരണ ബാങ്കുകളും ഒരിക്കൽ പോലും ലോണിന് അപേക്ഷ പോലും കൊടുത്തിട്ടില്ലാത്തവന് ലോൺ അടവ് തെറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരും, കുടിശ്ശി കിടക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് വരും, കത്ത് വരും. അപ്പോഴാണ് അവൻ അറിയുക. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ബാങ്ക് പ്രസിഡന്റ് തന്നെ, അതും അല്ലെങ്കിൽ സെക്രട്ടറി, മെമ്പർമാരാരൊക്കെയാണ് ലോൺ എടുക്കാത്തതെന്ന് അവർക്കറിയാലോ, അതെ, അവരുടെ പേരിലൊക്കെ ഇവർ ലോൺ എടുക്കുന്നു. എന്നിട്ട് അവരത് വലിയ ബിസിനസ്സിനും കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു, വലിയ ലാഭം ഉണ്ടാക്കുന്നു. മര്യാദക്കാരാണെങ്കിൽ ആ ലോണിന്റെ കാലാവധിക്ക് ഇവർ തിരിച്ചടക്കും. അതെ, അപ്പം പൈസ എടുത്തു ആരും അറിയുന്നില്ല, പൈസ ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് എപ്പോഴെങ്കിലും അടക്കാൻ പറ്റാതായാൽ പൊട്ടും. ഇങ്ങനെയാണ് ഈ ക്രമക്കേട് പുറത്തു വരുന്നത്. റോളിംഗ് ആണ് മൊത്തം. ഒന്ന് റോളിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഈ ആളുകൾ അറിയാതെ ലോൺ എടുത്തിട്ട് തിരിച്ചുപോലും അടക്കാതെ മുങ്ങിപ്പോകുന്നുണ്ട് സെക്രട്ടറിമാര്. ഈ അപ്പടി പലരുടെയും പേരിൽ കോടികൾ ലോൺ എടുത്തിട്ട് മുങ്ങിയതാണല്ലോ കരുവന്നൂരിൽ നമ്മൾ. അതൊന്ന്. വേറൊന്ന് അതിനേക്കാളും വലിയ അഴിമതിയാണ് ഈ സ്വർണ്ണ പണ്ടത്തിൽ കൃത്രിമം. ഇപ്പം നമ്മുടെ ബാങ്കിൽ പാവങ്ങൾ കൊണ്ടുവെക്കുന്ന യഥാർത്ഥ സ്വർണം നമ്മുടെ ലോക്കറിലാണല്ലോ ഇരിക്കുക. ഇത് ഇതിൻ്റെ താക്കോല് കയ്യിലിരിക്കുന്ന ഇവരുടെ കയ്യിലാണ്. ഇത് കൊണ്ടുപോയിട്ട് ഇവർക്ക് മറ്റൊരു ബാങ്കിൽ വെച്ചിട്ട്, ഇതേ സമയത്ത് മറ്റൊരു ബാങ്കിൽ വെച്ചിട്ടോ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ വെച്ചിട്ടോ വലിയ കാശ് വാങ്ങാൻ പറ്റും. ചെറിയ പലിശക്ക് വലിയ കാശ് വാങ്ങാൻ പറ്റും. അവർക്ക് അത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടോ പകരം തൂക്കം ഒപ്പിക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും മുക്ക് വണ്ടോ സൗകര്യം പോലെ വെക്കും. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ മേഖലയിൽ. വേറൊന്ന്, അഴിമതി പണം കൊണ്ടുവന്ന് ഒളിപ്പിക്കാൻ പറ്റും. കാരണം ആരും നോക്കുന്നില്ല. സഹകരണ ബാങ്കിൽ പരിശോധന ഇല്ലല്ലോ. അതെ. ഈ പറഞ്ഞ യാതൊരു തരത്തിലുള്ള പാൻ കാർഡുമായിട്ടോ ബാങ്കിൻ്റെ ബാങ്കിങ്ങിൻ്റെ ഈ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടോ തരത്തിലുള്ള ലിങ്ക് ഇല്ലാതെ പണം ഒളിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ AR നഗർ സർവീസ് ബാങ്കിൻ്റെ പ്രശ്നം മനസ്സിലായി. AR നഗർ സർവീസ് ബാങ്കിൽ ഇപ്പോൾ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ മോൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ, ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ അഴിമതി പണം കൊണ്ടുപോയിട്ട് ദുബായിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് വന്നാൽ അതിന് ടാക്സ് പോലും അടക്കണ്ട, വിളിക്കുകയും ചെയ്തു. അത് കൊണ്ടുവന്ന് ബാങ്ക് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർവീസ് ബാങ്കിലെ അക്കൗണ്ടിൽ, കോപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. കറുത്ത പണം എളുപ്പത്തിൽ വെളുപ്പിക്കും. ഇങ്ങനെ വെളുപ്പിക്കുന്ന ഒരു സംവിധാനം, അതിൽ പലരുടെയും കാശുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ, മുസ്ലിം ലീഗിന് സമ്പൂർണ്ണമായും മുസ്ലിം ലീഗ് അംഗങ്ങൾ മാത്രമുള്ള, മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതി നയിക്കുന്ന ഒരു ബാങ്കിൽ സമർത്ഥമായിട്ട് സെക്രട്ടറി ആയിട്ടൊരു CPM കാരനെ വെച്ചാലോ? അത് വേറൊരു തട്ടിപ്പാണ്. അതുവഴി
സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അഴിമതി പണം കൊണ്ടുവന്ന് അവിടെ ഒളിപ്പിക്കാൻ പറ്റും. അപ്പൊ രണ്ടു കൂട്ടർക്കും അത് സഹായമാണ്. സാറേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ആണ് സഹകരണ മേഖലയിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സഹകരണ സ്ഥാപനങ്ങളുടെയും തലപ്പത് ഭരണസമിതിയിൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളത് സി പി എമ്മുകാരാണ്. ഇനി മലപ്പുറത്ത് ഒരു കാര്യം എടുത്താൽ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകളുടെയും തലപ്പത്ത് മുസ്ലിം ലീഗ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടും. അപ്പോൾ ഇവരെല്ലാം കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പണം ഒളിപ്പിക്കാനുള്ള ഒരു മേഖലയായിട്ട് ഈ സഹകരണ ബാങ്കുകളെ വളർത്തുകയാണ് ഉപയോഗിക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അവർ തന്നെയാണ് ഇതിനെ വളർത്തുന്നത്. സത്യത്തിൽ ഇപ്പം അന്ന് എ ആർ നഗർ സർവീസ് ബാങ്കിൻ്റെ മുമ്പിൽ മുൻമന്ത്രി കെ ടി ജലീൽ പോയി ഒരു സമരം ഉദ്ഘാടനം ചെയ്തല്ലോ, ഓർമ്മയുണ്ടല്ലോ. ആ സമരം ഉദ്ഘാടനം ചെയ്ത ഒരു വാക്ക് ഒരു പ്രസംഗം നടത്തിയത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതി നയിക്കുന്ന ബാങ്കാണ്. അതിലെ മെമ്പർമാർ തന്നെ, നിക്ഷേപകർ തന്നെ ആ ബാങ്കിനെതിരായിട്ട് പരാതി ഉന്നയിച്ചപ്പോൾ ആ നിക്ഷേപകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ്, നിക്ഷേപകരെയും മെമ്പർമാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് അവിടെ സി പി എം സമരം നടത്തിയത്. കെ ടി ജലീൽ പോയി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സമര ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ വളരെ ഉന്നതന്മാരാണ് വിളിക്കുന്നത് മേലാൽ ഈ പണിക്ക് പോകരുത്. രണ്ട് കാരണമാണ് പറഞ്ഞത്. ഒന്ന്, പറയാത്ത കാരണം എന്താണ് നമുക്കൊക്കെ അറിയാം. അവിടെ ലീഗുകാരുടെ പണം മാത്രമല്ല ഞങ്ങളുടേതും കൂടി ഉണ്ട് എന്നാണ് അതിൻ്റെ പറയാത്തൊരർത്ഥം. പക്ഷെ പറഞ്ഞത് അതല്ല. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നൊക്കെ കെ ടി ജലീൽ പറഞ്ഞാൽ ഏതൊക്കെ സഹകരണ ബാങ്കുകൾ അന്വേഷിക്കും, എങ്ങോട്ടൊക്കെ പിടിവരും, ഏതൊക്കെ ആരുടെയൊക്കെ നേരെ അത് നീണ്ടുവരും, ആ തരത്തിലുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രശ്നമായിട്ട് ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇത് കഴിഞ്ഞ ഇതിൻ്റെ വേഗത കൂടിയിട്ടുണ്ട്. ആളുകൾ പണ്ട് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച്, കാരണം നാട്ടിലെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരായിരിക്കും പറയുക നമ്മളെ പാർട്ടിക്കാരല്ലേ വിശ്വസിക്കാലോ എന്ന് വെച്ചിട്ട്, കാരണം അവർക്ക് അത്യാവശ്യത്തിന് ഒരു ഈ 10-25,000 രൂപ ലോൺ എടുക്കണം എന്ന് പറയുമ്പോൾ ഓടിച്ചെല്ലാം പറ്റുകയും ചെയ്യും. ആരോടും ചോദിക്കണ്ട, ഡയറക്ടർ ഒപ്പിട്ട അപ്പോൾ കിട്ടുമല്ലോ. അതൊക്കെ ആയിരുന്നു അവരുടെ സൗകര്യം. പക്ഷേ ആ സൗകര്യം മറ്റൊരു വലിയ സൗകര്യമാക്കി നേതാക്കന്മാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിൻ്റെയും കണ്ടല ബാങ്കിൻ്റെയും നേമം ബാങ്കിൻ്റെയും തുടർച്ചയായിട്ട്, എ ആർ നഗർ ബാങ്കിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ സഹകരണ ബാങ്കുകളെയും അതാത് ബാങ്കിൻ്റെ യഥാർത്ഥ അവകാശികളായ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ അതിൻ്റെ നിക്ഷേപകർ തന്നെ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടാണ്, തട്ടിപ്പാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അത് സമ്പൂർണ്ണമായി പിടിവിട്ട് പോയാൽ തൻ്റെ നിക്ഷേപം തിരിച്ചു കിട്ടില്ല എന്ന് ഓരോ നിക്ഷേപകനും തോന്നിത്തുടങ്ങുന്നു. അതുകൊണ്ടാണ് 350 നിക്ഷേപകരൊക്കെ ഒരുമിച്ച് ഒരു ബാങ്കിൽ നിന്ന്, പെരുമ്പാവൂർ ബാങ്കിൽ നിന്ന് ലോകായുക്തിയിലെത്തുന്നത്. ഇത്തരം 20 ബാങ്കുകളിൽ നിന്ന് ഈ 2 മാസത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേഗത കൂടാനാണ് സാധ്യത. കേരളത്തിലെ മുഴുവൻ ബാങ്കുകളിൽ നിന്നും, സഹകരണ ബാങ്കുകളിൽ നിന്നും ആളുകൾ നിക്ഷേപങ്ങൾ പിൻവലിച്ച് സുരക്ഷിതമായി എവിടെയെങ്കിലും കൊണ്ടുപോയി തിരിച്ച് നിക്ഷേപിക്കാനാണ് സാധ്യത. അതിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനം എന്ന ചൊൽക്കൊണ്ട ഒരു അഭിമാനമുണ്ടല്ലോ, നമ്മുടെ വല്ലാത്തൊരു സൽപ്പേരാണത്. ആ സൽപ്പേരിന് തന്നെ കളങ്കം വരാൻ പോകുന്നു എന്നാണ് നമ്മൾ നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയേണ്ടത്. ഇത് കൃത്യമായിട്ട് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സഹകരണ വകുപ്പാണ് ഇതിനകത്ത് ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാർ എവിടെയൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് ആ പ്രദേശത്തെ ഭരണസമിതിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെക്രട്ടറി അവരുൾപ്പെടുന്ന പ്രാദേശിക നേതൃത്വമാണ്. പക്ഷേ ഇപ്പോൾ ആക്ഷേപം വളരെ രൂക്ഷമായതോടുകൂടി കേന്ദ്രത്തിൻ്റെ ഒരു കണ്ണ് ഇവിടേക്ക് എത്തി നോക്കി തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഓഡിച്ച് നടത്തുന്നതിന് പകരം അതൊരു ഗ്രൂപ്പ് ായിട്ടും ഈ വശംവദരാകരുത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിന് അടിമപ്പെടരുത് എന്നുള്ള രീതിയിൽ ചില നടപടികളൊക്കെ സഹകരണ വകുപ്പ് നടത്തുന്നുണ്ട്. അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടിരിക്കാം, കാത്തിരിക്കാം. പക്ഷേ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവരുടെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് അല്ലേ? ക്രമക്കേടുകൾ നടക്കാത്ത വിധം എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റിനും നമ്മുടെ റിസർവ് ബാങ്കിനും വേണമെങ്കിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിനും അതിസമർത്ഥമായിട്ട് അതിശക്തമായിട്ട് ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണിത്. കാരണം നമ്മുടെ ഗ്രാമീണ തലങ്ങളിൽ പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല അവരുടെ പണം നഷ്ടപ്പെട്ടു പോകുന്നത് കൺമുമ്പിൽ വെച്ച് കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് ഒരു ചെറിയ സംവിധാനം കേരള ഗവൺമെൻറ് കൊണ്ടുവന്നത് എത്ര ഗുണം ചെയ്തു നമ്മൾ ഓർക്കണം. ജില്ലാ സഹകരണ ബാങ്കുകളൊക്കെ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ലയിപ്പിച്ചിട്ടാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയത്. ഇതിന് സമാനമായി ഓരോ ജില്ലയിലുമുള്ള സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ചിട്ട് അത് പൊതുമേഖലാ ബാങ്കുകളാക്കി മാറ്റാൻ, ഈ പറഞ്ഞ ലോക്കൽ ലീഡർഷിപ്പിൻ്റെ കയ്യിൽ നിന്ന് പാർട്ടി ബാങ്കുകൾ എന്ന അവസ്ഥയിൽ നിന്ന് രാജ്യത്തിൻ്റെ ബാങ്കായി, സംസ്ഥാനത്തിൻ്റെ ബാങ്കായി ഇതിനെ മാറ്റാൻ, ഗവൺമെൻറ് ഏറ്റെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടി ആലോചിക്കേണ്ട ഘട്ടം വൈകിയിരിക്കുന്നു എന്നുകൂടി വേണം നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയാൻ. എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ വാർത്തകൾ വരട്ടെ. അത് ഏതെങ്കിലും ഒരു മീഡിയയിലെ ഒരു കൊച്ചു വാർത്തയായി ചുരുങ്ങുന്നതിന് പകരം
കേരളത്തിൻ്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു ഭവിഷ്യത്തായി ഇതിനെ കാണാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും കഴിയട്ടെ. കേന്ദ്ര ഗവൺമെൻറ്റിന്, ധനകാര്യ വകുപ്പിന്, കേരള ഗവൺമെൻറ്റിന്, സഹകരണ പ്രസ്ഥാനത്തിന്, ഉദ്യോഗസ്ഥന്മാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ ഈ കാഴ്ചപ്പാടുണ്ടാവട്ടെ, ബോധമുണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് ആഗ്രഹിക്കാം.